ഏയ് ബ്രോ ബ്രോ, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നുണ്ടല്ലോ, നമ്മള് ഒരു ഉത്സവത്തിനാകുമ്പോൾ ശിങ്കാരിമേളവും കൊട്ടും തകലും എല്ലാ കാര്യങ്ങളും കാണും, പക്ഷേ ആന ഇല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ഉത്സവത്തിന് ആ ഒരു ഗുമ്മ കിട്ടത്തില്ല. അതുപോലെ തന്നെയായിരുന്നു നമ്മുടെ ചാനൽ. നമ്മുടെ ചാനലിലെ ഏറ്റവും വലിയൊരു സ്ട്രൈക്കിംഗ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് ഓസ്കാർ, രണ്ടാമത്തേത് നമ്മുടെ റെഡ്ടെയിൽ കാറ്റ്ഫിഷ് ആയിരുന്നു. പക്ഷേ 10-150 രൂപയ്ക്ക് ഒരു ചെറിയ സൈസ് മേടിച്ച് വളർത്തി വലുതാക്കി കുറച്ച് നാൾക്ക് മുമ്പ് നമ്മുടെ കയ്യിൽ നിന്ന് ആൾ വിടവാങ്ങിപ്പോയി. പക്ഷേ നമ്മുടെ ചാനലിൽ അതൊരു ഇല്ലാത്തത് വലിയൊരു ഗ്യാപ്പ് തന്നെയാണ്. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് നികത്താൻ വേണ്ടിയിട്ട് നല്ലൊരു അത്യാവശ്യം സൈസുള്ളൊരു റെഡ്ടെയിൽ കാറ്റ്ഫിഷിനെ ഞാൻ ഏതായാലും പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നത് ചെമ്മീൻ അല്ലാണ്ട് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും അടിപൊളി സിക്ലിഡ്സ് ഫീഡ്സ് ഏതൊക്കെയാണ്. ഞാനൊരു കാര്യം പറയട്ടെ, ഒരു 50 രൂപ മുടക്കുവാണെന്നുണ്ടെങ്കിൽ എത്രത്തോളം ക്വാണ്ടിറ്റിയിൽ ചെമ്മീൻ കിട്ടും എന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അത് എത്രത്തോളം കൊടുക്കാൻ പറ്റും, എത്ര നാളത്തേക്ക് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും എന്നും കൂടെ ഞാൻ വിശദമായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ 50K അടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇതുവരെ നമ്മുടെ യാത്രയിൽ യോജിച്ച് നിന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. ഇനിയും നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വേണം. ചാനലും കാര്യങ്ങളൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ചാനലിലേക്ക് കടക്കാം. നമ്മുടെ ആളെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിന് അൺബോക്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ ആ പറഞ്ഞ അത്യാവശ്യം നല്ല സൈസുള്ള റെഡ്ടെയിൽ തന്നെ കേട്ടോ, ആള് കൂടൊക്കെ കുറച്ച് പൊട്ടിച്ചിട്ടൊക്കെ ഉണ്ട്, സേഫായിട്ടാണ് കൊണ്ടുവന്നത്. അപ്പോൾ അതെ, ഞാൻ കുറച്ച് ചെമ്മീൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. ഈ റെഡ്ടെയിൽ നമുക്ക് ഫീഡ് ചെയ്ത് വരെ കാണിച്ചു തരാം കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടു നോക്ക്. നമുക്കാദ്യമേ നമ്മൾ മേടിച്ചുകൊണ്ട് വന്ന് ചെമ്മീനെ നിടാൻ വേണ്ടിയിട്ടൊരു ചേമ്പിൻ്റെ ഇല പറിച്ചേക്കാം. നമ്മുടെ പറമ്പിൽ നല്ല രീതിയിൽ പുല്ലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വാഴയും വാഴയെന്ന് ഉദ്ദേശിച്ച് തന്നെയല്ല, ചേമ്പിൻ്റെ ഇലയൊക്കെ സുലഭമായിട്ടുള്ളതുകൊണ്ട് പ്രശ്നമില്ല. അതേ ഒരു പുൽച്ചാടി ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഇവിടെ വാ 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 വാ, ഇവിടെ നമുക്കേ നമ്മുടെ ഒന്നെങ്കിലും ഫ്ലവറോണിനോ ജാഗ്വാറിനോ ഓസ്കാറിനോ എന്തിനാന്ന് വെച്ചാൽ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ചെമ്മീൻ നല്ലപോലെ എടുക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഇമ്മാർ ആവശ്യമൊന്നുമില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് ആക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് പറപ്പിച്ച് കാണിക്കുന്നു. പിന്നെ അതെ, ഇത് നമ്മുടെ ഉണ്ടല്ലോ, നമ്മുടെ ആ വേർതിരിച്ചിട്ട് ആ ഒരു തിലാപ്പിയ ടാങ്കിലെ വെള്ളം നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ആ മതിലിൻ്റെ സ്ലാബ് നല്ല രീതിയിൽ രണ്ട് സൈഡിലേക്ക് തള്ളുന്നുണ്ട്. അതൊന്ന് തള്ളി ഇൻവേർഡ് പൊസിഷനിൽ വെച്ചിട്ട് ഒന്ന് കെട്ടിയും കൂടെ വെക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ നെറ്റിൽ കൂടെ നമ്മുടെ മീനും കാര്യങ്ങളൊക്കെ പോകും. അതായത് നമ്മുടെ നാട്ടിൽ 50 രൂപയ്ക്ക് കിട്ടുന്ന ചെമ്മീനാണ്. ഇപ്പോൾ പറയാം, 50 രൂപയ്ക്ക് ഒന്നും ഇത്രയും ചെമ്മീനൊന്നും പല നാട്ടിലും കിട്ടത്തില്ല. എൻ്റെ സ്വന്തം നാട് ചേർത്തലയിലാണ്. ചേർത്തലയിൽ 50 രൂപയ്ക്ക് ഇത്രയും ചെമ്മീൻ കിട്ടും. പിന്നെ നമ്മൾ തർക്കിച്ച് മേടിക്കുക എന്നുള്ളതും കൂടെ നമ്മുടെ ഒരു കഴിവാണ്. പക്ഷേ ഇത് തർക്കിക്കേണ്ടെന്ന് വന്നില്ല, 50 രൂപയ്ക്ക് കിട്ടിയ ചെമ്മീനാണ്. ഇത്രയും സൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഫ്രഷ് ആണോ എന്ന് ഉറപ്പ് വരുത്തുക. കിള്ളിയതിന് ശേഷം ഇത്രയും ചെമ്മീനെ ഞാൻ അതിൽ നിന്ന് എടുത്തുള്ളൂ. ആദ്യമേ കൊടുക്കുന്ന ചെമ്മീൻ ഞാൻ ഫ്രഷ് ആയതുകൊണ്ട് നമ്മൾ പച്ചക്കിട്ട് കൊടുക്കും. സെക്കൻഡ് ഡേ മുതൽ നമ്മൾ ഫ്രോസൺ ചെയ്ത ഷ്രിംസിനെ കഴിവതും, ഷ്രിംസ് എന്നല്ല പ്രോൺസിനെ കഴിവതും ഞാൻ ബോയിൽ ചെയ്തിട്ടാണ് കൊടുക്കാറ്. എന്തെങ്കിലും ബാക്ടീരിയയോ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കൊട്ടെ, ബോയിൽ ചെയ്ത് കൊടുത്താലും പ്രശ്നങ്ങളും കാര്യങ്ങളും. നമ്മളും ബോയിൽ ചെയ്ത ചെമ്മീനൊക്കെ കഴിക്കുന്നില്ലേ, സെയിം കൺസെപ്റ്റ്. അതായത് നമ്മുടെ ഫ്ലവറോൺസിന് ഫീഡ് ചെയ്യുന്നുണ്ട്, ഫ്ലവറോൺസ് നല്ലപോലെ എടുക്കുന്നുണ്ട്. ഫ്ലവറോൺസിന് അത്രയും വലിയ ഫീഡ് കൊടുക്കേണ്ട, ജസ്റ്റ് കണ്ടിച്ച് രണ്ട് പീസാക്കി ഇട്ട് കൊടുക്കുക. ഓസ്കാറിനെ കണ്ടില്ല എന്നുള്ള പരിഭവം വേണ്ട. ഓസ്കാറിന് നല്ല രീതിയിൽ കയ്യിൽ നിന്ന് വന്ന് ചെമ്മീനും കാര്യങ്ങളൊക്കെ എടുത്തോളും. ആ പേടി വന്നു കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് വന്ന് ചെമ്മീൻ എടുക്കത്തില്ല. അതുകൊണ്ട് വെള്ളം ഇട്ട് അടിക്കാതിരിക്കുക, അതുങ്ങളെ ഉപദ്രവിക്കുന്ന മെൻറ്റാലിറ്റി ഒന്നും അവർക്കുള്ള ഒരു കൺസെപ്റ്റ് കൊടുക്കാതിരിക്കുക. അപ്പോൾ കയ്യിൽ നിന്ന് വന്ന് ഫീഡും കാര്യങ്ങളൊക്കെ എടുത്തോളും. നിങ്ങൾ ഏതായാലും ഓസ്കാറിൻ്റെ ആക്ടിവിറ്റീസ് കുറച്ച് നേരം ഒന്ന് ആസ്വദിക്കുക. കാരണം നമ്മുടെ പേജിൽ നിന്ന് നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ആസ്വദിക്കുന്നത് നമ്മുടെ ഓസ്കാർ ഫിഷസിനെയാണ്. അപ്പോൾ ആ ഓസ്കാറിൻ്റെ ആ ഒരു ഫീഡിങ് പാറ്റേൺ ഏതായാലും നിങ്ങൾ കുറച്ച് നേരം ഒന്ന് കണ്ട് ആസ്വദിക്കുക. നമ്മളിപ്പോൾ ഇൻട്രോയിൽ കാണിച്ചു തരുന്ന പോലെ നമ്മൾ മൊത്തത്തിൽ ഒന്ന് അകത്തേക്കൊന്ന് സ്ലാബ് തള്ളിക്കയറ്റി വെച്ചിട്ടുണ്ട്. മൊത്തത്തിൽ വെള്ളം കളഞ്ഞിട്ട് നമ്മൾ വെള്ളം റീഫില്ല് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അടിത്തട്ടും കാര്യങ്ങളൊക്കെ കാണാം. ഈ ഒരു മേളിലുള്ള ആ ഒരു പാട പോലത്തെ ഒരു സംഭവം നോക്കേണ്ട, ഫ്രഷ് വാട്ടർ അടിക്കാൻ നേരത്ത് താഴത്തുള്ള സാധനം മേളിലേക്ക് പൊങ്ങി വരുന്നതാണ്. പക്ഷേ ടാങ്ക് ക്ലീനാക്കിയ ഒരു കാര്യം ശ്രദ്ധിച്ചത്, 2 പെയർ തിലാപ്പിയ ഇതിനകത്ത് ബ്രീഡായിട്ടുണ്ട്. അതേ ശ്രദ്ധിച്ച് നോക്കുക, 1080p കാണുകട്ടെ. ഈ കുഞ്ഞു കുഞ്ഞു സാധനം കണ്ടെ, ഇതുപോലത്തെ ഒരു 500-ൽ കുറയാതെ കുഞ്ഞുങ്ങൾ ഇതിനകത്തുണ്ട്. ഈ ഓടിൻ്റെ അടിഭാഗത്ത് കുറേ നിൽപ്പുണ്ട് കണ്ടെ. നിങ്ങളൊന്ന് 1080p കണ്ടു നോക്കുക. ഇതിപ്പോൾ ഒരു പൊടി പോലെ പൊങ്ങി നിൽക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്കൊന്നും കാണാൻ പറ്റാത്തത്. എണ്ണി നോക്കുവാണെന്നുണ്ടെങ്കിൽ എങ്ങനെ പോയാലും ഒരു 500-ൽ കുറയാതെ കുഞ്ഞുങ്ങളുണ്ട്. 2 തിലാപ്പിയ ബ്രീഡായിട്ടുണ്ട്. അപ്പോൾ ബാച്ച് തിരിച്ചിട്ടപ്പോൾ ബ്രീഡാകാൻ സാധ്യതയുള്ള തിലാപ്പിയ വരെ ബ്രീഡായിട്ടുണ്ട്. ഇതേ നമ്മുടെ ഷാർക്കും നമ്മുടെ കുഞ്ഞനും, ഇതിൻ്റെ മെയിലിനെ ഇവിടെ എവിടെയെങ്കിലും കാണണം, ആളെ കാണാനില്ല, ഇവിടെ എവിടെയെങ്കിലും ഉണ്ട്. നമ്മുടെ കുഞ്ഞനും കാര്യങ്ങളൊക്കെ ആക്റ്റീവാണ്. നമ്മുടെ ഫീമെയിൽ ആൽബിനോ കാറ്റ്ഫിഷാണ്. ചാനൽ കാണുന്നവർക്ക് ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ ഫീമെയിൽ ആൽബിനോ കാറ്റ്ഫിഷാണ് കണ്ടത്. തിലാപ്പിയുടെ കുഞ്ഞുങ്ങളാണ് കണ്ട, കുറേ ഉണ്ട്. കുറേ എന്ന് വെച്ചാൽ ഞാൻ
പിടിച്ചൊന്നും നോക്കുന്നൊന്നും ഇല്ല. കാരണം പിടിച്ചു നോക്കിയാൽ ചിലപ്പോൾ സർവൈവ് ചെയ്യില്ല, സ്ട്രെസ് അടിച്ചെങ്ങാനും തീർന്നു. എത്ര എണ്ണം ഇതിൽ നിന്ന് നമുക്ക് കിട്ടും എന്നും എനിക്കറിയില്ല. ഏതായാലും ദൈവന്മാരെ താഴത്ത് വെള്ള പോലെ നിൽക്കുന്നതുകൊണ്ട് മേളിലുള്ള കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ കാണാൻ പറ്റും. അപ്പോൾ അതേ നമ്മുടെ കൺസെപ്റ്റിലേക്ക് കയറുവാണ്. വേറെ ഒന്നുമല്ല, നമ്മുടെ റെഡ്ടെയിൽ കാറ്റ്ഫിഷിനെ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചേർത്തല മരിയ അക്വാ വേൾഡിൽ നിന്നാണ് നമ്മൾ പർച്ചേസ് ചെയ്തേക്കുന്നത്. ഒട്ടനവധി എല്ലാ കാറ്റ്ഫിഷും എല്ലാ മോൺസ്റ്റേഴ്സും എല്ലാ വെറൈറ്റിയും പ്ലാന്റ് ടാങ്ക്സ് ഡിസ്കസ് സെവറംസ് എല്ലാം അവിടെ അവൈലബിൾ ആണ്. കാറ്റ്ഫിഷിൻ്റെ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു വിസ്കേഴ്സ് കണ്ടോ, നേരെ വന്നിട്ട് സ്പ്ലിറ്റായിട്ട് നിൽക്കുന്നത് അടിപൊളിയായിട്ടില്ലേ. അവിടെ തന്നെ ഉള്ളൊരു വേറൊരു ഗാറാണ്. എനിക്ക് നല്ലൊരു ഫൂട്ടേജ് എനിക്ക് എടുക്കാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. അടിപൊളിയായിട്ട് അവൻ്റെ പല്ലും കാര്യങ്ങളൊക്കെ ഇത്രയും ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് വേറെ വീഡിയോയിൽ കാണാൻ സാധ്യതയില്ല. എന്നാലും നല്ലപോലെ ഒന്ന് രസിച്ച് കണ്ടോ. നമുക്ക് ഏതായാലും നമ്മൾ സാധനത്തിന് പർച്ചേസ് ചെയ്ത് വീട്ടിലേക്ക് ഏതായാലും കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ രണ്ട് കവറിനകത്താണ് കൊണ്ടുവന്നേക്കുന്നത്. അതിൽ നിന്ന് നമ്മൾ ആ ഇന്നർ കവർ എടുത്തപ്പോൾ തന്നെ ആൾ കവറൊക്കെ ഫസ്റ്റ് കവർ ഏതായാലും പൊട്ടിച്ചിട്ട് അത്യാവശ്യം സൈസുള്ള റെഡ്ടെയിൽ കാറ്റ്ഫിഷ് തന്നെ എടുത്തേക്കുന്നത്. നല്ല രീതിയിൽ കളറേഷൻസ് കയറിയിട്ടുള്ളൊരു റെഡ്ടെയിൽ കാറ്റ്ഫിഷിനെയും കൂടെ എടുത്തേക്കുന്നത്. നല്ല രീതിയിൽ വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു റെഡ്ടെയിൽ കാറ്റ്ഫിഷും കൂടെ ആട്ടാ. ഏതായാലും വന്നിട്ട് അങ്ങനെ അനങ്ങാതെ കിടക്കുക, സ്ട്രെസ്ഫുൾ കണ്ടീഷനിലായതുകൊണ്ട് അനങ്ങാതെ കിടന്നേക്കാം എന്നുള്ള മെൻറ്റാലിറ്റി ഒന്നും കാണിക്കുന്നൊന്നുമില്ല പുള്ളിക്കാരൻ. എത്രത്തോളമൊക്കെ അഗ്രസീവ് ആകാവോ അത്രത്തോളമൊക്കെ അഗ്രസീവ് നേച്ചർ കാണിക്കുന്നുണ്ട്. കേട്ടാ ചാടി കയറുന്നൊക്കെ കേട്ടാ പൊളിയായിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഇവനെ വളർത്തി വലുതാക്കി നമ്മുടെ പണ്ടത്തെ കാറ്റ്ഫിഷിനെ പോലെ ഒരു 2-3 ആയിട്ടുള്ളൊരു റെഡ്ടെയിൽ കാറ്റ്ഫിഷ് ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെയും നമ്മുടെ ചാനലിലെ റെഡ്ടെയിൽ കാറ്റ്ഫിഷിനെ കാണാൻ ആഗ്രഹിച്ചവരുടെയും ഒരു അനുഗ്രഹവും പ്രാർത്ഥനയും വേണം. നമുക്ക് പതിയെ ഏതായാലും ആളെ ഇതിനകത്തോട്ട് റിലീസ് ചെയ്യാം. ഞാൻ ഗാറിൻ്റെ ടാങ്കിലേക്കാണ് റിലീസ് ചെയ്യുന്നത്, വേറൊന്നുമല്ല. ഇറ്റ് നീഡ്സ് ബിഗർ ടാങ്ക്. ഞാൻ ഏതായാലും നമ്മുടെ ആൽബിനോ കാറ്റ്ഫിഷ് ബാച്ച് തിരിച്ചിട്ട് തിലാപ്പിയ ടാങ്കിലേക്ക് ഞാൻ എടുത്ത് ഇവനെ ഇടും. പക്ഷേ അതിന് മുമ്പായിട്ട് ഇവൻ്റെ ഫീഡിങ് പാറ്റേൺ ഒന്ന് കറക്റ്റായിട്ട് കൊടുക്കണം. കാരണം ഇവൻ പെല്ലറ്റ് എടുക്കില്ല. റെഡ്ടെയിൽ കാറ്റ്ഫിഷസ് പൊതുവേ പെല്ലറ്റ് എടുക്കാറില്ല. ഒന്നെങ്കിൽ ചെമ്മീൻ, അല്ലെന്നുണ്ടെങ്കിൽ ലൈവായിട്ടുള്ള മീനുകൾ. ലൈവായിട്ടുള്ള മീനുകളെ ഞാനിപ്പോൾ അങ്ങനെ കൊടുക്കാറില്ലാത്തത് കൊണ്ട് നമ്മുടെ ചെമ്മീൻ ഫീഡ് ചെയ്യുന്ന ടാങ്കിലേക്ക് ഞാൻ ആദ്യമേ ഒരു 1 ഞാൻ എടുത്ത് ഇടുവാണ്. ഗാറാകുമ്പോൾ ആ ടാങ്കിൽ ഒറ്റയ്ക്കേ ഉള്ളൂ. രണ്ടും ഏകദേശം ഒരേ കാറ്റഗറി മീനുകളും സൈസും ഓൾമോസ്റ്റ് സെയിം ആയതുകൊണ്ട് വലിയ വിഷയമൊന്നും കാണത്തൊന്നുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തി ആക്രമിക്കത്തൊന്നുമില്ല. എന്നാലും നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഞാനേതായാലും ഒരാഴ്ച ഒന്ന് മൊത്തത്തിലൊന്ന് നോക്കണം. ഞാനേതായാലും കൊണ്ടുവന്ന സ്ഥിതിക്ക് ചെമ്മീൻ ഒരെണ്ണം ഇട്ടൊന്ന് കാണിച്ചു തരാം. ആൾ എടുക്കുന്നുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ആൾ നമ്മുടെ റെഡ്ടെയിൽ കാറ്റ്ഫിഷ് വന്നതോടുകൂടി നമ്മുടെ ഗാറിൻ്റെ ചെമ്മീൻ തീറ്റി നിന്ന് എന്നാണ് എൻ്റെ ഒരു തോന്നൽ. പുള്ളിക്കാരൻ കുറച്ച് സ്ട്രെസ്ഡ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ ആൾ എടുത്തോളും. നമ്മൾ മാറിക്കഴിഞ്ഞപ്പോൾ ആ ചെടിയുടെ മുകളിലിരുന്ന് നമ്മുടെ ചെമ്മീൻ്റെ കഷ്ണം ഗാർ എടുത്തായിരുന്നു. ഏതായാലും ഞാൻ ചെമ്മീൻ ഒരെണ്ണം താഴെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. താഴെ ചെന്ന് വീഴുന്നത് നമ്മുടെ റെഡ്ടെയിൽ ഇപ്പോൾ എടുക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടാ എടുത്ത് കണ്ട, ഞാനൊരു 2-3 കൂടെ ഇട്ട് കാണിച്ചു തരാം. ഈ ചെടിയുടെ മേലിൽ എപ്പോഴും നമ്മുടെ ഗാറ് കയറി കിടക്കും. അതെ, ഞാനൊരു ചെമ്മീൻ താഴത്തേക്ക് പോകും. നിങ്ങൾ കണ്ട കയറി പിടിച്ചപ്പോൾ ആൾ ഫീഡെടുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഒരു 90% ആശ്വാസം. കൊണ്ടുവരുന്ന മീനുകൾ ഫീഡെടുത്ത് തുടങ്ങിയാൽ നമുക്കൊരു 90% ആശ്വദിക്കാം. വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഫീഡെടുത്തില്ലെന്നുണ്ടെങ്കിലാണ് ഭയങ്കരമായിട്ടുള്ളൊരു ബുദ്ധിമുട്ട്. ഓസ്കാർസൊക്കെ ആണെന്നുണ്ടെങ്കിലും കൊണ്ടുവന്നാലും 3-4 ദിവസമൊക്കെ എടുക്കും ഫീഡെടുക്കാൻ വേണ്ടിയിട്ട്. ഒരാഴ്ചക്കുള്ളിൽ ഫീഡെടുത്തില്ലെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. ചിലപ്പോൾ സ്ട്രെസ് അടിച്ചൊന്നും കഴിക്കാണ്ട് പട്ടിണിക്ക് കിടന്ന് ചിലപ്പോൾ ചത്തുപോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ കഴിവതും നിങ്ങൾ അങ്ങനത്തെ ഒരു കണ്ടീഷൻ വരുവാണെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ചെയ്ത് മാറ്റി ഇട്ടിട്ട് ഒരു ഹീറ്റർ 150 രൂപയ്ക്ക് ഹീറ്ററും കാര്യങ്ങളൊക്കെ കിട്ടും. ഒരു എയറേഷനൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ ഫീഡിങ് എന്ത് പറഞ്ഞാലും നിങ്ങൾ അതിനെ കൊണ്ട് എടുപ്പിക്കണം. അപ്പോൾ നമ്മുടെ റെഡ്ടെയിലും കാര്യങ്ങളൊക്കെ നല്ല ഉഷാറായിരിക്കുന്നുണ്ട്. ഫ്യൂച്ചർ അപ്ഡേറ്റ്സ് ഏതായാലും ചാനലിൽ കൊണ്ട് നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ ഞാൻ ആ മേടിച്ച ചെമ്മീൻ്റെ അളവെന്ന് പറയുന്നത് 50 രൂപയ്ക്ക് അത്രയും ക്വാണ്ടിറ്റി കിട്ടുമെന്നുണ്ടെങ്കിലും എൻ്റെ കയ്യിൽ ഇത്രയധികം മീനുകളുണ്ട്. 7 ഒരു ഗാറ്, അരോണ, ഫ്ലവറോൺസ് എല്ലാത്തിനെയും ഫീഡ് ചെയ്യാൻ ഒരു മാസം ആണ് ആവറേജ് ഒരു 200 രൂപയ്ക്ക് 250 രൂപയ്ക്ക് ഇടക്കാണ് ആ ചെമ്മീൻ. അത്രയും വേണ്ടി വരുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ അത്രയും വേണ്ടി വരത്തില്ല. മൊത്തത്തിൽ സ്കിപ്പ് ചെയ്ത് കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ തീർന്നു എന്ന് വിശ്വസിക്കുന്നു. ഏറ്റവും നല്ല രീതിയിൽ കൊടുക്കാൻ പറ്റുന്ന ലൈഫ് ഫീഡ് ഏറ്റവും ലോ കോസ്റ്റിൽ ചെമ്മീൻ തന്നെയാണ്. വൺ ഓഫ് ദ ബെസ്റ്റ്, ഫ്രഷ് ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പുതിയ വീഡിയോയിൽ പുതിയ മീനു വേണ്ടി ഞാൻ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. നമ്മൾ മേടിച്ചുകൊണ്ട് വന്ന റെഡ്ടെയിൽ കാറ്റ്ഫിഷ് ഒരു 2-3 ഒക്കെ ആയിട്ട് വലിയൊരു മോൺസ്റ്റർ ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ താങ്ക്സ് ഫോർ ദ സപ്പോർട്ട് ഗൈസ്. സ്റ്റേ ട്യൂൺ ഫോർ മൈ നെക്സ്റ്റ് വീഡിയോ.